കോഴിക്കോട് നല്ലളത്തെ ജിഷ്ണുവിന്റെ മരണത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. ജിഷ്ണുവിനെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തെ ചെരുപ്പ് കടയിലെ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് നീക്കം. അതിനിടെ അവയവ സാമ്പിളുകൾ നൽകി ഒരാഴ്ച പിന്നിട്ടിട്ടും രാസപരിശോധനാ ഫലം അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 26-ന് റോഡിൽ അവശനിലയിൽ കണ്ടെത്തിയ കോഴിക്കോട് നല്ലളം സ്വദേശി ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത തുടരുകയാണ്. ജിഷ്ണുവിന്റെ വീട്ടിൽ നല്ലളം സ്റ്റേഷനിലെ പോലീസുകാർ എത്തിയിരുന്നു. ഈ സമയം ജിഷ്ണു വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ച ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങി. ഇതിനു പിന്നാലെ വഴിയരികിൽ അത്യാസന്ന നിലയിൽ ജിഷ്ണുവിനെ നാട്ടുകാർ കാണുകയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയുമായിരുന്നു. പിതാവ് സുരേഷ് കുമാർ സംശയം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം വിദഗ്ധ പരിശോധനയും രാസപരിശോധനയ്ക്കായി വിവിധ അവയവങ്ങളുടെ സാമ്പിളുകൾ നൽകുകയും ചെയ്തത്. 12 മുറിവുകളാണ് ജിഷ്ണുവിന്റെ ശരീരഭാഗത്ത് മാത്രം കണ്ടെത്തിയത്. ഒപ്പം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായും കണ്ടെത്തി. മതിലിൽ നിന്നും വീണതാവാമെന്നാണ് പോലീസിന്റെ പക്ഷം. എന്നാൽ ഇതിൽ ദുരൂഹതയുണ്ട്. സംശയങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് രാസപരിശോധന നടത്താൻ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം നടന്നതിന് പിന്നാലെ ഡോക്ടർമാർ കണ്ണൂരിലെ ഫോറൻസിക് ലാബിലേക്ക് വിശ്രം അയച്ചു നൽകിയെങ്കിലും ഒരാഴ്ച പിന്നിട്ടിട്ടും പരിശോധനാ ഫലം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അതിനിടയിലാണ് ജിഷ്ണുവിനെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തെ കടയിലെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നത്. ഇന്നലെ സ്ഥലത്തെത്തിയെങ്കിലും ക്യാമറകൾ സ്ഥാപിച്ച കമ്പനി ജീവനക്കാർ ഇല്ലാത്തതിനാൽ ദൃശ്യങ്ങൾ ശേഖരിക്കാനായിരുന്നില്ല. രാസപരിശോധനാ ഫലവും സിസിടിവി ദൃശ്യങ്ങളും ലഭിക്കുന്നതോടെ അന്വേഷണം എളുപ്പമാവുമെന്ന കണക്കുകൂട്ടലിലാണ് ക്രൈംബ്രാഞ്ച്. ജനം, കോഴിക്കോട്.